ഹായ് എവരിവൺ, പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ തേർഡ് ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് മാർച്ച് 2018 ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. സൈൻ 2x പ്ലസ് സൈൻ 6x മൈനസ് സൈൻ 4x ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ, ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണ് പഠിച്ചത്, പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണാൻ. ഓക്കെ, അപ്പൊ ഈ സോൾവ് എന്ന് പറഞ്ഞ് മാത്രം തരുവാണെങ്കിൽ എന്താണ്, ജനറൽ സൊല്യൂഷൻ കാണാനാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണണമെങ്കിൽ ഏത് രീതിയിൽ വേണം? പ്രോഡക്റ്റ് ആയിട്ട് വേണം. ഇവിടെ നോക്കിയാൽ 3 ടേം ഉണ്ട്, സൈൻ 2x, സൈൻ 6x, സൈൻ 4x, അങ്ങനെ 3 ടേംസ് ഉണ്ട്. ഈ 3 ടേംസും ഒന്നെങ്കിൽ പ്ലസ് സൈൻ വെച്ച് അല്ലെങ്കിൽ മൈനസ് സൈൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്താ വേണ്ടേ? ഇതൊരു പ്രോഡക്റ്റിന്റെ ഫോമുല ആണെങ്കിൽ നമുക്ക് ഇത് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇവിടുന്ന് സൈൻ 2x ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? വി നോ ദാറ്റ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഇൻ ടു വൈ വേർ എൻ ബിലോങ്സ് ടു സെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ജനറൽ സൊല്യൂഷൻ പഠിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് വേണം? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഒരു ഫോർമുല വേണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ അറിയാവുന്ന രീതിയിൽ മാറ്റാൻ നോക്കും. സോ അങ്ങനെ മാറ്റാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ 2x അല്ലെങ്കിൽ 6x അല്ലെങ്കിൽ 4x, ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മാറ്റാൻ. സോ അപ്പൊ ഏത് രണ്ടെടുത്ത് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? CD ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും എടുക്കുവാണ്, ഈ 2x ഉം 6x ഉം എടുക്കുക. അപ്പം 2x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8x ആണ്. 8x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4x വരും. നമുക്കിവിടെ 4x ഉണ്ട്. സോ നമുക്ക് ഈ രണ്ട് ടേമിന് റിസൾട്ട് കൊടുക്കുക അല്ലേ. അതായത് ഏത് റിസൾട്ട് കൊടുക്കും? ഇവിടെ നമുക്ക് സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന റിസൾട്ട് കൊടുക്കാം. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin C പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 ആണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ സൈൻ 2x പ്ലസ് സൈൻ 6x ഈ റിസൾട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 2 sin 2x പ്ലസ് 6x, 2x പ്ലസ് 6x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 2x മൈനസ് 6x ഡിവൈഡഡ് ബൈ 2 മൈനസ് എന്തുണ്ട്? സൈൻ 4x ഉണ്ട്. സൈൻ 4x ഇസ് ഈക്വൽ ടു 0. സോ ഇനി ഇതെങ്ങനെ ചെയ്യാം? 2 sin 2x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ 8x, 8x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4x ഇൻറ്റു കോസ് ഇതെന്ന് പറഞ്ഞാൽ മൈനസ് 4x വരും അല്ലേ. മൈനസ് 4x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് മൈനസ് 2x വരും. മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. ദെൻ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പിൽ? വി നോ ദാറ്റ് കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നറിയാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് മൈനസ് 2x എന്ത് വരും? ദാറ്റ് ഈസ് കോസ് 2x വരും. കോസ് ഓഫ് മൈനസ് 2x എന്ന് പറഞ്ഞാൽ കോസ് 2x വരും. ഓക്കെ, സോ 2 sin 4x ഇൻറ്റു കോസ് 2x മൈനസ് സൈൻ 4x ഇസ് ഈക്വൽ ടു 0 എന്ന്. അപ്പം നോക്കി, ഇവിടെയും നമുക്ക് സൈൻ 4x ഉണ്ട്, ഇവിടെയും സൈൻ 4x ഉണ്ട്. ആ സൈൻ 4x നമുക്ക് കോമൺ എടുക്കാമല്ലോ. അപ്പം സൈൻ 4x എന്ന് പറഞ്ഞാൽ 2 cos 2x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യാം? സൈൻ 4x ഇസ് ഈക്വൽ ടു 0 ഓർ 2 cos 2x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം അല്ലേ. സോ ഇനി ഇങ്ങനെ സൈൻ 4x എപ്പോഴാണ് 0 ആകുന്നത്? അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വേർ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ എന്നല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഇതാ നമ്മൾ ഇപ്പൊ പഠിച്ച സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ അങ്ങനെ രീതിയിൽ എഴുതണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതണം? സൈൻ 4x ഇസ് ഈക്വൽ ടു, അതായത് 0 എന്ന് പറഞ്ഞാൽ സൈൻറെ ഏത് ആംഗിൾ ആണ് വരുന്നത്? സൈൻ 0 ആണ് അല്ലേ. സോ നമുക്ക് എന്തെന്ന് എഴുതാം? 4x ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഇവിടുത്തെ ആംഗിൾ ഏതാ? 0 ആണ്. സോ 0 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും?
ഈ ടേം ഫുൾ സീറോ ആയി പോകും. പിന്നെ എന്ത് വരും? ഫോർ എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ എന്ന് വരും. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ എന്ന് നമ്മൾ എഴുതുന്നത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഇഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ എന്ന് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, സൈൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. സൈൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എൻ ബൈ വേർ എൻ ബിലോങ്സ് ടു ഇസെറ്റ്. ഇതിനകത്ത് നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ ബൈ ഫോർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതൊരു സൊല്യൂഷനാണ്. അത് ഞാൻ ഇങ്ങനെ പറയാണ്, അതായത് സൈൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഈ സീറോ ആയി നമുക്ക് സൈൻ സീറോ എന്ന് എഴുതാമല്ലോ. സൈൻ സീറോ ആണ് നമുക്ക് സീറോ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതി വെച്ച്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ പ്ലസ് മൈനസ് വൺ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ വെച്ച് എങ്ങനെ എഴുതും? ഫോർ എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ പ്ലസ് മൈനസ് വൺ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈയുടെ സന്ത് എന്താണ്? സീറോ ആണ്. സോ ഇവിടെ ഇൻറ്റു സീറോ എന്ന് വന്നുകൊണ്ട് ഈ ടേം ഫുൾ സീറോ ആയി പോയി. സോ ദാറ്റ് ഈസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു എൻ ബൈ എന്ന് കിട്ടി. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയ? ഓക്കെ, സോ ഇനി ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതാണ് അല്ലേ. സോ ദാറ്റ് ഈസ് 2 cos 2x is equal to, ഈ മൈനസ് വൺ ഈ സൈഡിൽ വരുമ്പം അത് പ്ലസ് വൺ ആകും. ദെൻ കോസ് 2x is equal to 1/2 വന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യുന്നത്? അതായത് ഈ കോസിന്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുന്നത് നോക്കുക അല്ലെ. കോസിന്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുന്നത്? 60 ആണ്. ദറ്റ് ഈസ് കോസ് 2x is equal to കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 ആണ് അല്ലെ. സോ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? 2x is equal to 2n by plus or minus pi by 3 where n belongs to z. Okay, അപ്പോൾ നിങ്ങൾ കോസ് എക്സിന്റെ കൂടെ, അതായത് ഇഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 2n by plus or minus y ആണ് അല്ലേ. അതും കൂടെ എഴുതിക്കോളൂ, where n belongs to z എന്ന്. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദ ഹോൾ ഡിവൈഡ് ബൈ 2 വരുമല്ലേ. അപ്പം എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 വേർ എൻ ബിലോങ്സ് ടു ഇസെറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അപ്പൊ ഞാനിത് വീണ്ടും ചെയ്തത് എന്താണെന്ന് ചോദിച്ചാല്, ഈ പ്രോബ്ലം പല ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഈ സെയിം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, 3 or 2 marks. ഓക്കെ, സോ അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കി വെച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 5th question ആണ്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ, അപ്പം സൈൻറെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻറെ മാക്സിമം നമുക്ക് 1 ആണ് കിട്ടുന്നത് അല്ലേ. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ദെൻ 90 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? വാല്യൂ കുറഞ്ഞു കുറഞ്ഞു. അപ്പം സൈൻ 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 180 സീറോ ആണ് അല്ലേ. അതായത് എക്സ് ആക്സിസിലെല്ലാം നമുക്ക് സൈൻറെ വാല്യൂ 0 ആയിരിക്കും. സോ സൈൻറെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th question. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 + sin 2x. ഇത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് LHS തന്നിരിക്കുന്ന എന്താണ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് a + b ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാമല്ലോ. അപ്പൊ എങ്ങനെ വരും? a² + 2ab + b² എന്ന് വരുവല്ലേ. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ പ്ലസ് 2 sin x cos x + എന്താണ്? കോസ് എക്സിന്റെ സ്ക്വയർ, കോസ് എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 കൊടുക്കുക അല്ലെ. ബിക്കോസ് വി നോ ദാറ്റ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 sin x cos x. ഓക്കെ, ഈ 2 ടേമിനെ നമ്മൾ അടുപ്പിച്ച് എഴുതി. സോ ഇതിന് പകരം നമ്മൾ 1 കൊടുക്കുന്നു. പ്ലസ് 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2xന്റെ റിസൾട്ട് എന്താണ്? സൈൻ 2x എന്ന് പറഞ്ഞാല് 2 sin x cos x ആണ്. സോ നമുക്ക് ദിസ് ഇസ് സൈൻ 2x എന്ന് കിട്ടി.
So LHS is equal to RHS. Now, sin x plus cos the whole square. Then sin square x and cos square x. So sin square x plus cos square is equal to 1. So e term is 1. Then pinna noka 2 sin x cos x. Then pinnangle RHS noka. RHS will namak e the term anu varenda noka. So it is sin 2x anu varenda. So idhine engane sin 2x side connect cheya noka. Engane connect cheya? Because idhinte result idhunu paranjal endana sin 2x thanana. So angane nammal ivide sin 2x undu. Okay. So in this question paper la oru question undu, the fourth question. So this question namak adutha video discuss cheya. Okay.